ആ തൃശൂരിന്റെ ഒരു രക്ഷകൻ അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ വികസനത്തിന് ചു ചുട്ടാൻ പിടിക്കാൻ സാധിക്കുന്ന അഴിമതി രഹിതനായ ഒരാൾ എന്നുള്ള നിലയിലാണ് ഒരു ലേമാൻ എന്ന നിലയിൽ നമ്മളൊക്കെ അദ്ദേഹത്തെ നോക്കി നോക്കിക്കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പർ അല്ലെങ്കിലും നമ്മളുടെ ആരൊക്കെയാണ് എന്നുള്ള തോന്നലാണ് സുരേഷ് ഗോപിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇത്തവണത്തെ വോട്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി പിണറായി ഈ വോട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലില് എ കെ ആന്റണി വന്നിട്ട് പറയേണ്ടായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അത് എന്റെ പരാജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണെന്ന് അന്ന് ചെയ്തിട്ടുണ്ട് ഇന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് നേരം വെളുത്തിട്ടില്ല നമസ്കാരം ൃശ്ശൂരിൽ സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വന്ന സമയം മുതൽക്കേ തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി വലിയ രീതിയിൽ പോരാടിയ ഒരു സംഘടനയാണ് എസ് ടി ഫോർ പാർലമെന്റ് സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട നയം ഈ സമയത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്ത സമയം മുതൽക്കേ തന്നെ എസ് ടി ഫോർ പാർലമെന്റിന്റെ ഭാഗമാവുകയും അതിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ജ്യോതിഷ കുമാരൻ മാഡത്തിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ഈ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷവും അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമവും കൂടാതെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു വലിയ പിന്തുണ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതിന്റെ പേരിൽ യേശു ക്രിസ്തുവിന്റെ രൂപത്തെ പോലും സുരേഷ് ഗോപിയുടെ മുഖഛായയോട് കൂടി കാണിച്ചുകൊണ്ടൊക്കെ ചില ഇടതുപക്ഷ സൈബർ പോരാളികൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇനിയിപ്പോ അവരോടൊക്കെ പറയാനുള്ളത് തീർച്ചയായിട്ടും ആൾക്കാർക്ക് എല്ലാ കാലത്തും നേരിടേണ്ടി വരുന്ന ഒരു പ്രത്യേകതയാണ് ആക്രമണങ്ങൾ അത് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എല്ലാം കൊണ്ടും ആക്രമിക്കപ്പെടും ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് അത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുക ഇപ്പൊ സുരേഷ് ഗോപയുടെ മകൻ തന്നെ എന്നാൾ പറഞ്ഞു എൻ്റെ അച്ഛൻ കുറെ അഴിമതി പണ ഉണ്ടാക്കി എന്നെ ഹെലികോപ്റ്ററിലൊക്കെ നടക്കാൻ സഹായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഏഹ് ട്രോളുന്ന കാര്യങ്ങളിൽ ഞാൻ എതിർക്കില്ലായിരുന്നു കാരണം എനിക്കത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഇപ്പൊ സുരേഷ് ഗോപിയെ നമുക്ക് വ്യക്തിപരമായി അത്ര അടുത്തറിയില്ലെങ്കിലും അദ്ദേഹത്തെ നമ്മൾ നോക്കി നോക്കിക്കണ്ടത് തൃശൂരിന്റെ ഒരു രക്ഷകൻ അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ വികസനത്തിന് ചു ചുട്ടാൻ പിടിക്കാൻ സാധിക്കുന്ന അഴിമതി രഹിതനായ ഒരാൾ എന്നുള്ള നിലയിലാണ് ഒരു ലേമാൻ എന്ന നിലയിൽ നമ്മളൊക്കെ അദ്ദേഹത്തെ നോക്കി നോക്കിക്കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പർ അല്ലെങ്കിലും നമ്മളുടെ ആരൊക്കെയാണ് എന്നുള്ള തോന്നലാണ് സുരേഷ് ഗോപിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്തരം ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ ആരും പ്രതീക്ഷിക്കാതെ ഉയർന്നു വരികയാണ് ഉണ്ടായത് പിന്നീട് നമ്മളുടെ ഒരു ഗ്രൂപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ശ്രീ സുരേഷ് ഗോപി പോലും നമ്മളൊരു ഇന്റർവ്യൂവിൽ പറയേണ്ടായിട്ടുണ്ട് ചാനലുകൾ പലരും പ്രതിപാദിച്ചു അപ്പൊ നമുക്ക് അദ്ദേഹത്തിനെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന കാര്യത്തില് നമുക്ക് എല്ലാവർക്കും ഖേദമുണ്ട് കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാര് ഒരു അനാവശ്യമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന പ്രവണത തീരെ നല്ലതല്ല പിന്നെ അടുത്ത കാലത്ത് കണ്ടുവരുന്ന രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒരു ഒരു പ്രതിഭാസമാണ് അനാവശ്യമായിട്ട് ആൾക്കാരെ കുറ്റം പറയുക പരിഹസിക്കുക ട്രോള് അതുപോലെ തന്നെ അവരുടെ വ്യക്തി ജീവിതത്തില് ഇല്ലാത്ത കാര്യങ്ങളെ അപ്രധാനമായ കാര്യങ്ങളെ വെറുതെ എടുത്തു കാട്ടി അതിനെ മാത്രം കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക നിന്ദിക്കുക അവഹേളിക്കുക എന്നുള്ളതൊക്കെ സത്യത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ട് നമുക്ക് അവർക്കൊരു അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു മൊത്ത ക്ലാരിറ്റി ഉണ്ട് കാരണം ആ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിലൊക്കെ എന്റെ അച്ഛനൊക്കെ അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് അപ്പൊ അവരുടെ ഒരു ആത്മാർത്ഥതയുണ്ട് ഒരു ദേശസ്നേഹമുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ ശൈലികൾ അവരുടെ വർത്തമാന രീതികൾ ഇപ്പൊ ഇ കെ നായനാർ പോലെയുള്ള ആൾക്കാർ ഇതൊക്കെ നമുക്ക് ആരാധന നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ ചേർന്ന് നിന്നാലും ഒരു നമ്മളെ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നതും ഒരു രാജ്യത്തിന്റെ ഉന്നമനത്തിനാണ് പ്രവർത്തിക്കേണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ അതാണ് നമ്മൾ മറന്നു പോയിരിക്കുന്ന ഒരു വസ്തുതയെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്ന് പറയുന്ന ആൾക്കാരോട് നമുക്കൊക്കെ വളരെ ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷെ ഈ അടുത്ത് വന്നിട്ട് നമുക്ക് പിന്നീട് പിന്നീട് നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയം എന്നത് അവനവൻ്റെ വീർപ്പിക്കാനും കുടുംബം നന്നാക്കാനും വേണ്ടി മാത്രം ഇങ്ങനെ വരുമ്പോൾ ഒരു മത്സര ബുദ്ധി വരില്ല തന്നെക്കാൾ ഉയർന്ന മറ്റൊരാൾ പോകുമ്പോൾ തന്റെ തൻ്റെ മകൻ ഇനി അടുത്തതൊരു ക്ഷേമം ഉണ്ടാവില്ല തൻ്റെ മകനടുത്ത് അനുയായിയാവാൻ സാധിക്കില്ല അടുത്ത പിൻഗാമി ആവാൻ സാധിക്കില്ല തൻ്റെ ഫാമിലിക്ക് പിന്നെ പ്രയോറിറ്റി കിട്ടില്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ വന്നപ്പോൾ വളരെ വളരെ മോശപ്പെട്ട ഒരു മാത്സര്യം ഇവരുടെ ഇടയിൽ പരക്കെ പ്രചാരത്തിൽ വന്നിട്ടുണ്ട് ഇന്നിപ്പോ വന്ന് വന്ന് ഇതെല്ലാം ഒരു ഫാഷനായി മാറിയ പോലെ ആൾക്കാർ അതിനെ അംഗീകരിക്കുക ഇപ്പൊ പുതിയ ചെറുപ്പക്കാർ പോലും ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ദുഷിച്ച പ്രവണതകളെ പിന്തുടർന്നാലേ അവർക്ക് പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതെല്ലാം മാറേണ്ടത് ആവശ്യമാണ് സുരേഷ് ഗോപി അങ്ങനെ തളർത്തിയാൽ തളരുന്ന ഒരാളല്ല എന്നുള്ളത് രണ്ടു തവണത്തെ പരാജയത്തിന് ശേഷം മനഃപ്പുറം തോൽപ്പിക്കപ്പെട്ടതിന് ശേഷം ഇത്തവണ അദ്ദേഹം ഇത്രയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നപ്പോൾ നമുക്ക് ഇനിയെങ്കിലും മറ്റുള്ളവർ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ പൊതുജനത്തിന് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ ധാരാളം വിവരങ്ങൾ കിട്ടുന്നുണ്ട് അത് തന്നെ കിട്ടുന്ന എല്ലാ വിവര വിവരങ്ങളും നമ്മൾ അപ്പാടെ വിഴുങ്ങുന്നൊന്നുമില്ല നമ്മുടേതായ വിവേചന ബുദ്ധിയോട് ഒരു അതിനെ യും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തോന്നിയാസങ്ങള് കാട്ടിയാൽ ഇനി രാഷ്ട്രീയത്തിൽ പിടിച്ചു കയറാനോ പിടിച്ചു നിൽക്കാനോ കഴിയില്ല എന്നുള്ള നല്ലൊരു ഗുണപാഠം കൂടിയാണ് ഈ ഇലക്ഷനിലൂടെ എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയും ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിച്ചാണ് അതായത് സൈലന്റ് ആയിട്ട് അപ്പം ഈ എഴുപത്തി അയ്യായിരം വോട്ടുകൾക്കാണ് സുരേഷ് ഗോപിയുടെ വിജയിച്ചത് ഈ മാഡത്തിന്റെ ബൂത്തില് ബിജെപിയുടെ സ്ഥിതി എന്താണ് അല്ലെങ്കിൽ ഇതിന് മുന്നേ എന്തായിരുന്നു നമ്മുടെ ഇവിടെ ബി ജെ പി പ്രവർത്തകരുടെ ഒരു ആവേശം ഉണരാൻ ഇത് സഹായകമായിട്ടുണ്ട് മാത്രവുമല്ല ഇപ്പൊ ഞാൻ ഒരു ഒരു രാഷ്ട്രീയത്തിൽ മുൻപെയോ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരാൾ കൂടിയല്ല കോളേജ് കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലല്ല ഞാൻ വളർന്നത് ഒരു ഗ്രൂപ്പ് ഇത് നോൺ പൊളിറ്റിക്കലായിട്ട് തന്നെയാണ് വന്നതെങ്കിലും നമ്മളെ ബി ജെ പി ഭാരവാഹികളുടെ സംസ്ഥാന ഭാരവാഹികളുടെ ഒക്കെ അനുഗ്രഹ ശിസ്സുകളോട് കൂടിയിട്ടും അവരുടെ ഒരു മൗന സമ്മതത്തോട് കൂടിയിട്ടും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നോൺ പൊളിറ്റിക്കലാണ് എങ്കിൽ പോലും ഇതിലേക്ക് വന്നതിന് ശേഷം ഞാൻ കണ്ടു നമ്മളെ ഉള്ള ആൾക്കാരെ കൂടി എന്താ പറയാ ഇൻക്ലൂസീവ് ആയിട്ട് ബി ജെ പി കാര്യം നമ്മളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സി പി എം പ്രാമുഖ്യം കൂടിയൊരു ഏരിയ ആണ് മാത്രമല്ല ബി ജെ പിയുടെ കുറവാണ് നമ്മുടെ ഈ ഏരിയയില് നന്നായിട്ട് ഞാൻ പറയുമ്പോഴത്തെ ആസ്ഥാന കോൺഗ്രസ്സുകാരും ആസ്ഥാന സി പി എം കാരും അവസാന സമയമായപ്പോഴേക്കും കൂറുമാറി ബിജെപിയിലേക്ക് മാറുകയും ഈ പരിസരത്തുള്ള കിട്ടാവുന്ന വോട്ടുകൾ അവരാൽ

നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാനുള്ള സൃഷ്ടിക്കാൻ സാധിക്കും ആ ഞാൻ കഴിഞ്ഞ നമ്മുടെ ക്ലിപ്പിലും പറയേണ്ടായിട്ടുണ്ട് ഇത് ഇവിടെ നടക്കുന്ന ഭരണത്തോടുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ട് കൂടി വോട്ട് മറിഞ്ഞിട്ടുണ്ട് അപ്പൊ സാധാരണ ഒരു ബിജെപി പ്രവർത്തകരോ ബിജെപി അനുഭവികളോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിൽത്തെയും സി പി എമ്മിലേയും ആൾക്കാർ നിഗൂഢമായിട്ട് വോട്ട് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടുകൾ നന്നായി മറഞ്ഞു എന്നുള്ളത് അത് നമുക്ക് അവഗണിക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ് പിന്നെ അതുപോലെ തന്നെ പുതിയ വോട്ടേഴ്സ് പുതിയ വോട്ടേഴ്സിന്റെ ധാരാളം വോട്ടുകൾ അതിനുള്ള പ്രചരണങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ായിരുന്നു ഒരു ധാരാളം വോട്ടുകൾ വന്നിട്ടുണ്ട് പിന്നെ യുവതലമുറ നോക്കുന്നതും അവർക്ക് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് എഡ്യൂക്കേഷന്റെ അപ്പൊ ഈ ഇത്തവണത്തെ വോട്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി പിണറായി ഈ വോട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലില് എ കെ ആന്റണി വന്നിട്ട് പറയേണ്ടായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അത് എന്റെ പരാജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണെന്ന് അന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എ കെ ആന്റണി പക്ഷെ ഇന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് അതിപ്പോഴും നേരം വെളുത്തിട്ടില്ല അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണത് ഇതാണ് നമ്മൾ പറഞ്ഞത് ഒരു ഡിഫൻസീവ് മോഡൽ ഡിഫൻസീവ് മോഡ് അതുപോലെ തന്നെ ബ്ലെയിം ഗെയിം കളിക്കുക ഇതുകൊണ്ടൊന്നും തന്നെ നാട്ടുകാരെ കണ്ണില് പൊടിയിടാനായിട്ട് സാധിക്കില്ല ഇവിടെ ഉണ്ടായിട്ടുള്ള ഭരണത്തിന്റെ തകർച്ചയുടെ അല്ലെങ്കിൽ അതിലുള്ള അഴിമതികളുടെ ഒരു പിന്തുടർച്ച തന്നെയാണ് ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് കാരണം ഇത് ആൾക്കാരിൽ ഒരു വലിയൊരു ഒരു പ്രതീക്ഷ ഉണർത്തിയിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു നല്ല ഭരണം ഉണ്ടാവില്ല കേരളത്തിൽ ഒരു നല്ല കാര്യം നടക്കാൻ സാധ്യതയില്ല എല്ലാം അഴിമതിയുടെ പുറത്തും ദുർഭരണങ്ങളും ഒക്കെയാണ് നടക്കണേന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നൊരു വലിയൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പ്രതീക്ഷ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് ധാരാളം എം എൽ എമാരെ സൃഷ്ടിക്കാനും പിന്നെ ബി ജെ പിക്ക് അകത്ത് തന്നെ കൂടുതലായിട്ടുള്ള ഒരു കൂട്ടായ്മയും ചെറിയ ആഴ്ചപണികളൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ അറിയുകയാണ് തീർച്ചയായിട്ടും കൂടുതലൊരു പ്രവർത്തനക്ഷമത കൈവരികയും ഏഹ് അതിന്റെ ഫലം നമുക്ക് എം എൽ എമാരെയും അതുപോലെ തന്നെ ഹൂനോസ് അടുത്ത ഭരണം ബിജെപിക്ക് കിട്ടിക്കൂടായുകയൊന്നും ഇല്ല അടുത്ത നിയമസഭാ എലക്ഷനിൽ അത്രയും ഒരു പ്രതീക്ഷ വൻ പ്രതീക്ഷ ഞങ്ങളിപ്പോ ഉള്ള ആൾക്കാര് വെച്ചു വളരെ നന്ദി ിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക പങ്കുവഹിച്ച ഒരു സംഘടനയാണ് എസ് ടി ഫോർ പാർലമെന്റ് അപ്പോ എസ് ടി ഫോർ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കളെയും പ്രവർത്തകരെയും കാണാൻ സുരേഷ് ഗോപി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് ഇവരെല്ലാവരും തൃശൂരിൽ നിന്നും വിപിൻലാൽ ഫാസ്റ്റ് റിപ്പോർട്ട്സ്